ഹൃദയോദ്ദീപകം ഹൃദയോദ്ദീപകം സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ ഈശോയുടെ കർത്തൃപ്രാർത്ഥനയാണ് നാം കാണുന്നത്. ഈശോ ആ പ്രാർത്ഥനയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന രംഗം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതാണ് യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം അതിൻ്റെ 14 തിരുവചനത്തിലും 16 തിരുവചനത്തിലും ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ പിതാവേ അവരും ലോകത്തിൻ്റെതല്ല. ഈശോ ഈ പ്രാർത്ഥനയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തിനോ ലോകത്തിലെ വ്യക്തികൾക്കോ ലോകത്തിൻ്റെ ശക്തികൾക്കോ ഒന്നും ഈശോയെ തൊടാൻ പറ്റാത്തതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും ലോകത്തിൽ വിജയിക്കുന്ന വ്യക്തിയായി മാറണം. ലോകത്തിൽ വിജയിക്കുന്ന വ്യക്തിയായി മാറണമെങ്കിൽ ലോകത്തിൻ്റെ പ്രവണതകളോ ലോകത്തിൻ്റെ സന്തോഷമോ ലോകത്തിൻ്റെ സ്വാധീനമോ ഒരു വ്യക്തിയിലും ഏശാനായിട്ട് പാടില്ല. അവയ്ക്കൊന്നിനും മനുഷ്യവ്യക്തികളെ സ്വാധീനിക്കാനോ അടിമപ്പെടുത്താനോ പാടില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിൻ്റെ പ്രവണതകളും ലോകമോഹങ്ങളും ലോകത്തിലെ തിന്മയുടെ ശക്തിയും ഒന്നും നമ്മെ സ്വാധീനിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കണം. ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ലോകത്തിൽ എൻ്റെ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക, അതാണ് നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, റോമാലേഖനം 12 അധ്യായം 2 തിരുവചനം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിൻ്റെതായ ചിന്താഗതികളോ പ്രവണതകളോ പ്രവർത്തനങ്ങളോ നിങ്ങളെ സ്വാധീനിക്കാതെ നിങ്ങൾ അതിൻ്റെ മേലെല്ലാം വിജയം വരിക്കണം. 2 വചനം, 1 യോഹന്നാൻ അതിൻ്റെ 2 15 തിരുവചനം, ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ സ്നേഹിക്കാതെ, അല്ലെങ്കിൽ അവ നിൻ്റെ മേൽ സ്വാധീനം ചെലുത്താതെ, അത് നിന്നെ അടിമപ്പെടുത്താതെ അങ്ങനെ ജീവിക്കുന്ന ജീവിതമാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ജീവിതം. അങ്ങനെ ജീവിക്കുന്ന ജീവിതമാണ് ലോകത്തിൽ വിജയിക്കുന്ന ജീവിതം. നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കേണ്ടത്, വള്ളം വെള്ളത്തിലാണ് കിടക്കുന്നത്, വെള്ളത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എങ്കിലും ആ വെള്ളം വള്ളത്തിൽ കയറാൻ പാടില്ല. വെള്ളം വള്ളത്തിൽ കയറിയാൽ വള്ളം മുങ്ങിപ്പോകും. അപ്പോൾ വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുന്നത് വെള്ളത്തിലൂടെയാണെങ്കിലും വെള്ളത്തിൻ്റെതായ യാതൊന്നും വള്ളത്തിൽ കയറാൻ പാടില്ല. കയറിയാൽ അത് വള്ളത്തെ അപകടത്തിലേക്ക് നയിക്കും. അടുത്തത്, താമര ചെളിയിലാണ് വളരുന്നത്, ആ ചെളിയിൽ കിടന്നുകൊണ്ടാണ് താമരയിൽ പൂവുണ്ടാകുന്നത്. പക്ഷേ താമര കിടക്കുന്നത് ചെളിയിലാണെങ്കിലും വളരുന്നത് ചെളിയിലാണെങ്കിലും ചെളിയുടേതായ യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളോ അവസ്ഥകളോ താമര ചെടിയിലോ താമര പൂവിലോ ഇല്ല. ഇതുപോലെ നമ്മൾ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ, അവ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് മീഡിയ രംഗങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ആധുനിക ടെക്നിക്കിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും, അത് ഇൻ്റർനെറ്റ് ആകട്ടെ, വാട്സപ്പ് ആകട്ടെ,
മറ്റ് മൊബൈൽ ഫോണുകളുടെ ഉപയോഗമാകട്ടെ, ഇതെല്ലാം ലോകത്തിൻ്റെ സാധനങ്ങളാണ്. ഈ ലോകത്തിൻ്റെ സാധനങ്ങളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവ ഒന്നും നമ്മളെ അടിമപ്പെടുത്താൻ പാടില്ല. എൻ്റെ ബുദ്ധിയെയും ദൈവം തന്നിരിക്കുന്ന കഴിവുകളെയും ഈ ലോകത്തിൻ്റെ വസ്തുക്കൾ ഉപയോഗിച്ച് അത് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ലോകത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വളരെയധികം നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടി ഈ ഉപാധികളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആ ഉപയോഗിക്കുന്ന ലോകത്തിൻ്റെ ഉപാധികളൊന്നും നിന്റെ ജീവിതത്തിലോ, അത് വ്യക്തി ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും നിന്റെ ഔദ്യോഗിക ജീവിതത്തിലായാലും ഈ ജീവിതത്തിൻ്റെ മേലൊന്നും, ജീവിതത്തിലെ നന്മ പ്രവൃത്തികളുടെ മേലൊന്നും അവ സ്വാധീനിക്കുവാനോ അത് നിന്നെ അടിമപ്പെടുത്തുവാനോ പാടില്ല. ഈ കാര്യത്തിലെല്ലാം വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധയുണ്ടാകണം എന്ന് കർത്താവിൻ്റെ വചനം നമ്മോട് അടിവരയിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 5:17 തിരുവചനം അവിടെ നമ്മൾ വായിക്കുമ്പോൾ തുടർന്നുള്ള 7 കണ്ണികകളിൽ ഈശോ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. അത് ലോകത്തിൻ്റെ വീക്ഷണവും യേശുവിൻ്റെ നിലപാടുകളും. എന്താണ് ലോകത്തിൻ്റെ വീക്ഷണം? അവിടെ എന്താണ് യേശുവിൻ്റെ നിലപാട്? നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5:17 വചനത്തിലാണ് ലോകത്തിൻ്റെ വീക്ഷണം, യേശുവിൻ്റെ നിലപാട്. 1, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെ വചനം വ്യക്തമാക്കിയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, മറിച്ച് നിയമത്തെയും പ്രവചനങ്ങളിലൂടെ മുൻകൂട്ടി പറഞ്ഞതായ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഈശോ പറയുകയാണ്. എല്ലാ നിയമത്തിൻ്റെയും പൂർത്തീകരണം സ്നേഹമാണ്. നിയമത്തിൻ്റെ, പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ എല്ലാ പൂർത്തീകരണമായ സ്നേഹത്തിൻ്റെ പ്രവർത്തനം, ആ സ്നേഹത്തിൻ്റെ പ്രവർത്തനം ലോകത്തിൽ കാണിച്ചു കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഈശോ ചെയ്തത്. അവിടെയാണ് യേശുവിൻ്റെ സാക്ഷ്യം. അപ്പോൾ ഈശോ പറയുന്നതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ലോകത്തിൻ്റെതായ ഏത് സൗകര്യങ്ങളും ഏത് ഉപാധികളും ഏത് കാര്യങ്ങളും സ്വീകരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അവിടെയെല്ലാം നിങ്ങളുടെ ലക്ഷ്യം സ്നേഹം കൊടുക്കുന്ന ലക്ഷ്യമായിരിക്കണം, നന്മ കൊടുക്കുന്ന ലക്ഷ്യമായിരിക്കണം, പുണ്യം കൊടുക്കുന്ന ലക്ഷ്യമായിരിക്കണം. ഇതിനാണ് യേശു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. യേശുവിൻ്റെ ശിഷ്യന്മാർ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ജീവിക്കണം എന്ന കാര്യത്തെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. 2, ലോകത്തിൻ്റെ വീക്ഷണം, യേശുവിൻ്റെ നിലപാട്. മത്തായിയുടെ സുവിശേഷം 5:21-22 തിരുവചനത്തിലാണ് 2 കാര്യം പറയുന്നത്. അവിടെ ലോകത്തിൻ്റെ വീക്ഷണം ഇതാണ്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനി എന്താണ് യേശുവിൻ്റെ വീക്ഷണം? അവിടെ പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. അപ്പോൾ കൊല്ലരുത്, കൊല്ലുന്ന ഏവനും ന്യായവിധിക്ക് അർഹനായിത്തീരും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ലോകത്തിന് വീക്ഷണം. ഈശോ അവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ആ പ്രവൃത്തി ചെയ്യുന്നത് മാത്രമല്ല, മറിച്ച് നിന്റെ സഹോദരനെ നിന്റെ വാക്കുകൊണ്ട് പോഷ എന്നോ വിഡ്ഢിയെന്നോ, അർത്ഥം നിന്റെ സഹോദരന് നിന്റെ ഒരു വാക്കുകൊണ്ട് മുറിപ്പെടുത്താനിടയായാൽ അവൻ്റെ മനസ്സിനെ
നീ കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ മുറിവ് മാരകമായ വിധത്തിൽ അവൻ്റെ സന്തോഷവും സമാധാനവും കെടുത്താൻ കാരണമായി തീരും. അതുകൊണ്ട് നിന്റെ വാക്കുകളെപ്പോഴും സ്നേഹത്തിൻ്റെ വാക്കായിരിക്കണം, നിന്റെ പ്രവൃത്തികളെപ്പോഴും സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിരിക്കണം. ഈ സ്നേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും പറയാനും ചെയ്യാനും നീ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈശോ ഇതിലൂടെ മനസ്സിലാക്കി തരുന്നത്. മൂന്നാമത്തെ കാര്യം, അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 27-ും 28-ും തിരുവചനം. ലോകത്തിൻ്റെ വീക്ഷണം, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ലോകത്തിൻ്റെ വീക്ഷണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഈശോ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിന്റെ നോട്ടം നിന്റെ സഹോദരനോ സഹോദരിക്കോ ആ നോട്ടത്തിൽ ആസക്തിയുടെ പ്രവണതയുണ്ടെങ്കിൽ, ആ നോട്ടത്തിൽ സ്നേഹത്തിൻ്റെതായ കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ആ നോട്ടം തന്നെ അത് മറ്റ് വ്യക്തിയെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഹനിക്കുവാൻ, അല്ലെങ്കിൽ അത് നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ മനസ്സിലേക്ക് ദുഷ്ടചിന്തയുടേതായ അവസ്ഥ കടന്നു വരാൻ കാരണമായി തീരും. 4-ാമത്തെ കാര്യം, അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള തിരുവചനം. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഈശോ പറയുന്നതിൻ്റെ അർത്ഥം, നീ ദൈവം നിനക്ക് തരുന്ന ജീവിത പങ്കാളിയെ ഒരു കാരണത്താലും ഉപേക്ഷിക്കാനേ പാടില്ല. എന്തെന്നാൽ, രണ്ട് ഭവനങ്ങളിലും രണ്ട് സ്ഥലങ്ങളിലുമായിരുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയും വിവാഹമെന്ന കൂതാശിയുടെ കർത്താവ് കൂട്ടിയോജിപ്പിക്കുമ്പോൾ, ഈ കൂട്ടിയോജിപ്പിക്കുന്ന ബന്ധം മരണം വരെ നിലനിൽക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടിയാണ് കർത്താവ് കൂട്ടിയോജിപ്പിക്കുന്നത്. ഇപ്രകാരം കൂട്ടിയോജിപ്പിക്കുന്ന ബന്ധത്തിൽ അവിടെ തെറ്റിദ്ധാരണകളും കുറ്റവിധികളും അല്ലെങ്കിൽ നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും കഷ്ടതകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ആ ഉണ്ടാകുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തെ വേർപെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ആ സഹനങ്ങളും നൊമ്പരങ്ങളും എല്ലാം കൂട്ടിയോജിപ്പിച്ച ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് അവിടെ ഒരു ദൈവികമായ നന്മയുടെ സ്നേഹത്തിൻ്റെ പദ്ധതിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാം, ലോകം മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് ഡൈവേഴ്സ് കേസുകൾ ഭാര്യ ഭർത്തൃ ബന്ധത്തെ വേർപെടുത്തുന്നതായ ഒത്തിരിയേറെ കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ വർദ്ധിച്ചു വരികയാണ്. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ലോകത്തിൻ്റെ വീക്ഷണത്തെ, ലോകത്തിൻ്റെ മനോഭാവത്തെ, അല്ലെങ്കിൽ ലോകം പറഞ്ഞു തരുന്നതായ ചില കാര്യങ്ങൾ. എനിക്ക് ഈ ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ കൂടെ ഇത്രമാത്രം സഹിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നതായ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് അനുസരണത്തോടുകൂടി വിധേയപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ഞാനും അദ്ദേഹത്തെ പോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ, എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തടസ്സമാണ് എന്ന് പറഞ്ഞാൽ, പഴയതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ആ സഹനത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും എളിമപ്പെടലിൻ്റെയുമായ പ്രവണതകളും ആ നല്ല യോഗ്യതകൾ, ആ നല്ല മനോഭാവം, ആ നല്ല ശൈലി, അതെല്ലാം ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഡൈവേഴ്സുകളുടെയൊക്കെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും വർദ്ധിക്കാൻ കാരണം. ഇവിടെ യേശുവിൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കി തരികയാണ്. ഏത് കാരണത്താലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവിടെ ഉപേക്ഷയെ പാടില്ല എന്ന് പറയുമ്പോൾ, അവിടെ ഏതെല്ലാം വിധത്തിലുള്ള തെറ്റിദ്ധാരണയുടെയും കുറ്റം വിധിയുടെയും
സഹനത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും അവസ്ഥ ഉണ്ടാകുന്നു. ഇതിനെല്ലാം യേശുവിൻ്റെ കുരിശിലെ ബലിയോട് ചേർത്ത്, യേശുവിൻ്റെ കുരിശിലെ സഹനത്തോട് ചേർത്ത് അതിനെ നീ വലിയ വിലയുള്ളതാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ നിന്റെ സഹനത്തിനും നൊമ്പരത്തിനുമെല്ലാം ലോകത്തിലെ വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ലോകത്തിലെ വ്യക്തികൾ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നീ സഹിക്കുന്ന സഹനത്തിലൂടെ നിന്റെ മക്കളും മക്കളുടെ നല്ല ഭാവിയും ഇതിനെല്ലാം വേണ്ടി നിനക്ക് കാഴ്ചവെക്കുന്ന ആ എളിമയുടെയും വിധേയത്വത്തിൻ്റെയും ആയ മനോഭാവം നീ കൂടുതലായിട്ട് നിന്റെ ജീവിതത്തിൽ സ്വീകരിക്കണം. അങ്ങനെ നിന്റെ ജീവിതത്തിൽ കൂടുതലായിട്ട് സ്വീകരിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ കർത്താവ് പറയുന്ന ഈ കാര്യം ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കാനേ പാടില്ല എന്നതായ യേശുവിൻ്റെ വീക്ഷണത്തെ സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. നീ അതിനെ ലോകത്തിൻ്റെ കണ്ണുകൊണ്ട്, ലോകത്തിൻ്റെ മനോഭാവം കൊണ്ട്, ലോകത്തിൻ്റെ പ്രവണത കൊണ്ട് കാണരുത്. അവിടെയെല്ലാം നിനക്ക് യേശു ക്രിസ്തു മനസ്സിലാക്കി തരുന്ന ആ ദൈവികമായ വീക്ഷണം, ദൈവികമായ നിലപാട് അത് നീ സ്വീകരിക്കാൻ തയ്യാറാകണം. അത് നീ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ, അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നീ അല്പം ത്യാഗവും ബുദ്ധിമുട്ടും സഹനവും സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ, അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുമ്പോൾ, അതിലൂടെ നിന്നെ കർത്താവ് അത്യധികം ഉയർത്തും. അപ്പോൾ ആ കർത്താവ് ഉയർത്തുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് നീ മനസ്സിലാക്കി അതിനോട് ലോകത്തിന്റെ മനോഭാവമല്ല ദൈവത്തിന്റെ മനോഭാവത്തെ ദൈവികമായ ചിന്തയോടുകൂടി നീ സ്വീകരിക്കുമ്പോൾ അത് നിനക്ക് ദൈവം നന്മയാക്കി മാറ്റും. അഞ്ചാമത്തെ കാര്യം, മത്തായിയുടെ സുവിശേഷം 5:33-35 ഇങ്ങനെ പറയുന്നത്, വ്യാജമായി ആണയിടരുത്, കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണമെന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതാ യേശുവിന്റെ വീക്ഷണം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ട് മരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ട് മരുത്, അത് മഹാരാജാവിന്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും നീ ആണയിടരുത്, അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കുവാനോ കറുപ്പിക്കുവാനോ നിനക്ക് സാധിക്കില്ല. ഇവിടെ ലോകത്തിന്റെ വീക്ഷണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ പറഞ്ഞു തന്നിട്ട് അവിടുന്ന് അതിനെ സ്ഥിരീകരിക്കുന്നത് 37-ാമത്തെ വചനത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അർത്ഥം, നീ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായ ചില മോഹങ്ങളും ലോകത്തിൻ്റെതായ ചില പ്രവണതകളും ലോകത്തിൻ്റെതായ ചില അവസ്ഥകളും ലോകത്തിൻ്റെതായ ചില സന്തോഷങ്ങളും ഒക്കെ കാണിച്ചു തന്നിട്ട് സാത്താൻ നിന്റെ ഉള്ളിൽ നിന്നോട് അങ്ങനെ പറഞ്ഞോ, ഇങ്ങനെ ചെയ്തോ, ഈ രീതിയിൽ പ്രവർത്തിച്ചോ എന്നെല്ലാം നിന്റെ ഉള്ളിൽ പ്രേരണ തരും. ഈ പ്രേരണ തരുമ്പോൾ നിന്റെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ എന്നീശോ പറയുമ്പോൾ സാത്താന്റെ എല്ലാ പ്രവണതകളുടെയും മുമ്പിൽ നോ എന്നും ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ആത്മീയ പ്രേരണയുടെ മുമ്പിൽ യെസ് എന്നും പറയാൻ തക്ക വിധത്തിൽ നിന്റെ മനോഭാവത്തെയും ചിന്തയെയും ജീവിത വഴികളെയും ഓരോ നിമിഷവും നയിക്കുന്നതിന് വേണ്ടി നീ ശ്രദ്ധിക്കണം. ഈ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഈശോ തൻ്റെ വീക്ഷണത്തിലൂടെ നിനക്ക് പറഞ്ഞിരുന്നത്. പ്രിയപ്പെട്ടവരെ, 6-ാമത്തെ കാര്യം, മത്തായിയുടെ സുവിശേഷം 5:38-20 കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയപ്പെട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടരെ എതിർക്കരുത്, വലതു കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. ഇന്ന് ലോകത്തിൻ്റെ വലിയൊരു പ്രവണതയാണ് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് 2 പറഞ്ഞാൽ ആ വ്യക്തിയോട് അങ്ങോട്ട് 4 പറയുക, ഇങ്ങോട്ട് ഏതെങ്കിലും തിന്മയായിട്ടുള്ള ചെയ്താൽ അതിൻ്റെ ഇരട്ടി തിന്മയായിട്ടുള്ള അങ്ങോട്ട് ചെയ്യുക. ലോകം കൈയടിക്കുന്നത് അപ്പോഴാണ് എന്ന് പറഞ്ഞാൽ നീ അപ്പോഴാണ് ലോകത്തിൽ വിജയിക്കുന്നത് എന്ന് ലോകത്തിൻ്റെ പഠനമാണ്, ലോകം പറഞ്ഞിരുന്ന കാര്യമാണ്.
ഇങ്ങോട്ട് എനിക്ക് തിന്മയായിട്ടുള്ളത് ചെയ്യുമ്പോൾ ആ തിന്മയായിട്ട് ചെയ്യുന്നതിൻ്റെ ഇരട്ടി അങ്ങോട്ട് ചെയ്ത് ലോകത്തിൽ അവൻ്റെ മേൽ വിജയം വരിക്കുക. ഇതാണ് ലോകം പറഞ്ഞിരുന്ന കാര്യം. ഈശോ പറഞ്ഞിരുന്നു, ലോകം പറഞ്ഞിരുന്ന ഇത്തരത്തിലുള്ള പ്രവണതകളിലും ചിന്താഗതികളിലും മനോഭാവത്തിലും നീ ഒരിക്കലും അതേപോലെ പ്രവർത്തിക്കരുത്. മറിച്ച് നിന്റെ ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അർത്ഥം, നിന്നോട് ഏതെല്ലാം രീതിയിലാണോ ഇങ്ങോട്ട് എതിർക്കുന്നത്, ഈ എതിർക്കുന്ന ശൈലി ലോകത്തിന് ശൈലിയാണ്. ഇങ്ങോട്ട് നിന്നോട് എതിർക്കുമ്പോൾ അതേ രീതിയിൽ തിരിച്ച് അങ്ങോട്ട് എതിർക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നീ അവിടെ ശാന്തമാകുമ്പോൾ, നീ അവിടെ കർത്താവിന് പ്രവർത്തിക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുമ്പോൾ ശാന്തതയിലേ കർത്താവ് പ്രവർത്തിക്കും. ഒരിക്കലും ഇങ്ങോട്ട് ചെയ്യുന്നതിൻ്റെ അതേ രീതിയിൽ അങ്ങോട്ട് എതിർക്കുമ്പോൾ അവിടെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. നീ ലോകത്തിലെ മനുഷ്യർ നിനക്ക് തിന്മയായിട്ടുള്ളതും നിനക്ക് നഷ്ടമായിട്ടുള്ളതും നിനക്ക് പരാജയമായിട്ടുള്ളതും ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നീ അവിടെ ശാന്തത കൈവിടാതെ യേശുവിൻ്റെ മനോഭാവത്തെ സ്വീകരിച്ചാൽ, സ്വീകരിച്ച് കാത്തിരിക്കാൻ തയ്യാറായാൽ കർത്താവ് ഉറപ്പു തരുന്നു, നിനക്ക് ആ കാത്തിരിപ്പിലൂടെ ആ ശാന്തതയിലൂടെ നിനക്കെതിരെ പ്രവർത്തിച്ച ശത്രുവിൻ്റെ മേൽ വിജയം വരിക്കാൻ, അതോടൊപ്പം നിനക്ക് അവിടെ ഉന്നതമായ ഒരു ഉയർച്ച ലഭിക്കാൻ ദൈവം അതിനവസരം ഒരുക്കും. ദൈവം അതിന് അവസരം ഒരുക്കുന്നോടം വരെ നീ ശാന്തതയിൽ കർത്താവിനോട് ചേർന്ന് കാത്തിരിക്കണം എന്നുള്ളതാണ് ഇതിൽ യേശുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള വീക്ഷണം. ഈ വീക്ഷണത്തെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് എനിക്ക് യേശുവിനാൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഏഴാമത്തെ കാര്യം, അത് മത്തായിയുടെ സുവിശേഷം 5:43 അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക. ലോകത്തിൻ്റെ നിലപാട്, ഇങ്ങോട്ട് നന്മ ചെയ്യുന്നവർക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക, ഇങ്ങോട്ട് എതിർക്കുന്നവരെ അങ്ങോട്ട് എതിർക്കുക, ഇത് ലോകത്തിൻ്റെ വീക്ഷണം. ഈശോ അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്താണ് കർത്താവിൻ്റെ മനോഭാവം, എന്താണ് ഈശോ പഠിപ്പിച്ചിരുന്ന കാര്യം? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും എന്ന് പറഞ്ഞാൽ ശത്രുതയും എതിർപ്പും വൈരാഗ്യവും അത് ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയുടെ വചനം കേൾക്കുന്ന, ഈശോ ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ചേർന്നതല്ല. നീ നിന്റെ ജീവിതത്തിൽ ആരെല്ലാം നിനക്ക് ശത്രു എന്ന് നീ കാണുന്നുവോ, ആ ശത്രു എന്ന് കാണുന്നവരെ ആരെയും നീ സ്വീകരിക്കരുത്. അവരെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. അവർ നിനക്കെതിരെ ചെയ്യുന്ന പ്രവൃത്തി ഏതെല്ലാമായാലും ആ പ്രവൃത്തിയെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തക്ക വിധത്തിൽ നീ നിന്റെ മനോഭാവത്തെ വളർത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനം പറഞ്ഞിരുന്നു, അതിലൂടെ നിന്നെ കർത്താവ് അത്യധികം ഉയർത്തി അനുഗ്രഹിക്കാൻ കാരണമായിത്തീരും. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 5:17 തിരുവചനങ്ങളിൽ 7 ഈശോ 7 പറഞ്ഞു തരികയാണ്. ലോകത്തിൻ്റെ വീക്ഷണം, യേശുവിൻ്റെ നിലപാട്. ഈ 7 അവസാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനത്തിലാണ്. അതാണ് 5:48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ. ഈ പരിപൂർണതയുടെ ജീവിതമാണ്, ഈ പരിപൂർണതയുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന ആനന്ദമാണ് ഞാനും നിങ്ങളും ഓരോ ദിവസവും സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈശോയുടെ കർത്തൃപ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ പിതാവേ അവരും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ മനോഭാവം, ലോകത്തിൻ്റെ ചിന്ത, ലോകത്തിൻ്റെ പ്രവണതകൾ സ്വീകരിക്കാതെ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ ദൈവിക മനോഭാവത്തെയും ദൈവിക ചിന്തയെയും സ്വീകരിക്കാൻ തയ്യാറാകുക. ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ 25 മുമ്പ് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭ നാളുകളിൽ ധ്യാനിക്കാൻ വന്നൊരു സഹോദരൻ
ധ്യാനിക്കാൻ വരുന്നത് വരെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. തൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി ദൈവാനുഭവത്താൽ നിറഞ്ഞപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം നിർത്തി ദിവാൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകരായി. കഴിഞ്ഞ 25 വർഷമായി ദിവാൻ ധ്യാന കേന്ദ്രത്തിന്റെ വ്യത്യസ്തമായ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മകൻ പ്ലസ് ടു പരീക്ഷയിൽ നല്ല വിജയം നേടിയപ്പോൾ ആ മകന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് MBBS പഠിച്ച് ഡോക്ടറാകണം. അത്ര ഒരു സാമ്പത്തികമായിട്ടുള്ള നിലവാരം കുടുംബത്തിനില്ലെങ്കിലും 25 വർഷമായിട്ട് ദിവാൻ ധ്യാന കേന്ദ്രം ശുശ്രൂഷ ചെയ്യുന്ന ആ സഹോദരൻ മകനോട് പറഞ്ഞു, നിന്നെ MBBS പഠിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ലെങ്കിലും നിന്റെ ഈ ഒരു ആഗ്രഹം, ആ ഒരു ആഗ്രഹം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് നീ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ കൃത്യതയോടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ അതിന് വിടാൻ തയ്യാറാണ്. അവന് നീറ്റ് പരീക്ഷയിൽ എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായി അവന് തമിഴ്നാടിൽ MBBS പഠിക്കാനുള്ള അഡ്മിഷൻ കിട്ടി. അവിടെ കൊണ്ട് ആ പിതാവ് ആക്കി ഒരു ഉപദേശം ആ മകന് കൊടുത്തു, നിന്റെ കൂടെ പഠിക്കുന്ന മറ്റ് ആൾക്കാരെ പോലെ നീ കാണരുത്. നീ 25 വർഷമായിട്ട് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മകനാണ് എന്ന കാര്യം നിനക്കെപ്പോഴും ഉണ്ടാകണം. കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളെ പോലെ സമരങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും നീ ഇടപെടരുത്. അവിടെയെല്ലാം 25 വർഷമായിട്ട് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകന്റെ മകനാണ് എന്ന കാര്യം നിനക്കെപ്പോഴും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അവൻ അവിടെ പഠനം ആരംഭിച്ചു. ഒരു 6 മാസത്തിനുള്ളിൽ മറ്റു കുട്ടികളെല്ലാം ചേർന്ന് ആ കോളേജിലെ മാനേജ്മെന്റിനെതിരായിട്ട് സമരം നടത്തുകയാണ്. ഈ സമരത്തിൽ ബാക്കിയുള്ള എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നു, ഇവൻ മാത്രം ആ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം സമരത്തിൽ പങ്കെടുക്കാനായിട്ട് നിർബന്ധിച്ചു. മാത്രമല്ല, നീ പങ്കെടുത്തില്ലെങ്കിൽ നിന്നെ തുടർന്നിവിടെ പഠിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പലതരത്തിലുള്ള ലോകത്തിൻ്റെ ഭീഷണികളും സമ്മർദ്ദമുണ്ടായി. അവരങ്ങനെ നിർബന്ധിച്ചപ്പോൾ ആ മകൻ തൻ്റെ കൂട്ടുകാരോട്, സഹപാഠികളോട് വളരെ സ്നേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുകയില്ല, ഞാൻ എൻ്റെ അപ്പൻ പറയുന്നത് കേൾക്കുള്ളൂ. എൻ്റെ അപ്പൻ എന്നെ പഠിക്കാൻ വിട്ടപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈശോ തന്ന പണം കൊണ്ടാണ് നിന്നെ പഠിപ്പിക്കുന്നത്, ഈശോയുടെ ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് നീ ഈശോയ്ക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരു കാര്യവും ചെയ്യരുത്. അവരെങ്ങനെയെല്ലാം നിർബന്ധിച്ചിട്ടും ആ മകൻ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അവിടെ അവൻ സാക്ഷ്യം വഹിച്ചു. മാനേജ്മെന്റിന് അധികാരികൾക്ക് ഇവന്റെ ആ സ്വഭാവത്തിൽ ഇവനോട് വലിയ താല്പര്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തുടർന്നുള്ള നാളുകളിൽ അവന് എല്ലാവരുടെയും പ്രീതിക്ക് അർഹനായിത്തീരാൻ തക്ക വിധത്തിൽ അവൻ്റെ സ്വഭാവം മാറി. ഇന്നത്തെ ലോകത്ത് കോളേജുകളിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും മറ്റ് പ്രവർത്തന മേഖലയിലെല്ലാം ലോകത്തിൻ്റെ ചില പരോഭാവം, ലോകത്തിൻ്റെതായ ചില പ്രവണതകൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഞാൻ അത്തരത്തിലുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനത്ത് പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ എവിടെ ജീവിക്കുന്നോ, ഞാൻ എവിടെ ജോലി ചെയ്യുന്നോ, ഞാൻ എവിടെ പ്രവർത്തിക്കുന്നോ, അവിടെയെല്ലാം ലോകത്തിന് അനുരൂപരാകാതെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഈശോയുടെ മനോഭാവത്തെ സ്വീകരിക്കണം. എൻ്റെ നിലപാടുകളിലും എൻ്റെ പ്രവർത്തനങ്ങളിലും എൻ്റെ ജീവിതത്തിലും എല്ലാം യേശുവിൻ്റെ വീക്ഷണത്തെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായി ഞാൻ മാറുമ്പോഴാണ് എൻ്റെ ജീവിതം ദൈവരാജ്യ അനുഭവത്തിൻ്റെ ജീവിതമായി മാറുന്നത്, എൻ്റെ കുടുംബം ദൈവരാജ്യ അനുഭവത്തിൻ്റെ കുടുംബമായി മാറുന്നത്, എൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം ഈ ദൈവരാജ്യ അനുഭവത്താൽ നിറയുന്നത്.